സി പി ഐ എമ്മിൻ്റെ കേരള ഘടകം കാലത്തിന് അനുസരിച്ച് മാറുന്ന ഒരു പാർട്ടിയാണെന്നൊരു പരിധിവരെ നമുക്ക് പറഞ്ഞു വയ്ക്കാം കാരണം അവരുടെ ഇടപെടലുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സൈബർ രംഗത്ത് ഇടപെടൽ അവർക്ക് കൃത്യമായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ ചാനലാണ് എന്ന് തർക്കമില്ലാതെ പറയാൻ കഴിയും അതേപോലെ തന്നെ അമ്യൂസ്മെന്റ് പാർ പാർക്കുകൾ അതേപോലെ മൾട്ടി സ്പെഷ്യാലിറ്റീസ് ഹോസ്പിറ്റലുകൾ അങ്ങനെ കാലത്തിനനുസരിച്ച് കേരളത്തിൽ ിലെ സി പി എം ഒരു പരിധി വരെ മാറുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ കോൺഗ്രസ് ആകട്ടെ ഇപ്പോഴും ചിതറിക്കിടക്കുന്ന ഒരു ആൾക്കൂട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ സംഘടനാ സംവിധാനം വളരെ ദുർബലമാണ് സി പി എമ്മിൻ്റേതാണെങ്കിൽ ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ് അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാൻ കഴിയും ഒരു പണപ്പിരിവാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് അവർക്ക് മൂന്നും നാലും കോടി രൂപയൊക്കെ സമ്പാദിക്കാൻ കഴിയുന്ന തരത്തിലെ ഒരു സംവിധാനം അവർക്കുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ അത്തരമൊരു സംവിധാനത്തിലേക്ക് വന്നിട്ടില്ല അതൊരു കേഡ് ർ പാർട്ടിയല്ല അത് ചിതറിക്കിടക്കുന്ന ഒരാൾക്കൂട്ടമാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അവിടേക്കാണ് കെ പി സി അധ്യക്ഷനായി കെ സുധാകരൻ എത്തുന്നത് കെ സുധാകരൻ എത്തുമ്പോൾ കോൺഗ്രസ്സിൽ എന്ത് മാറ്റമാണ് വരുന്നത് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് പലരും നെറ്റിച്ച് തുടിച്ചിട്ടുണ്ട് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന നിലയിൽ കണ്ടവരുണ്ട് പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ കോൺഗ്രസിനെ അടിമുടി മാറ്റുകയാണ് സി പി എമ്മിന് ഒപ്പമുള്ള ഒരു പ്രൊഫഷണൽ ടീമായി കോൺഗ്രസ്സിനെ കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റിയെടുക്കാനുള്ള സംവിധാനങ്ങൾ അദ്ദേഹം നടക്കാൻ നടപ്പിലാക്കാൻ പോകുകയാണ് അതിൻ്റെ ആദ്യ പടി എന്ന നിലയിൽ രണ്ട് മാസത്തിനകം കെ പി സി സി ഓഫീസ് ിൽ ആധുനികമായിട്ടുള്ള ഒരു വാർ റൂം അതായത് ഒരു സ്റ്റുഡിയോ നിലവിൽ വരും അതിന് എല്ലാ സംവിധാനങ്ങളും ആ സ്റ്റുഡിയോയിലുണ്ട് അവിടെ വെച്ച് പ്രസിഡന്റിൻ്റെ പ്രസംഗം റെക്കോർഡ് ചെയ്യാം അത് പിന്നീടത് എഫ് ബിയിലേക്ക് അപ്പ് ചെയ്യും അതേപോലെ തന്നെ സൈബർ ടീമിന് രൂപം നൽകാൻ പോവുകയാണ് സൈബർ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഈ സ്റ്റുഡിയോയിൽ വെച്ചായിരിക്കും കൊച്ചിയിലെ ഒരു പ്രൊഫഷണൽ പ്രൊഡക്ഷൻ ടീമാണ് ഈ സ്റ്റുഡിയോ സജ്ജീകരിക്കുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ടീമാണ് എന്നറിയുന്നു ഏതായാലും അത്തരമൊരു വലിയ സ്റ്റുഡിയോ കെ പി സി സി ആസ്ഥാനത്ത് വരുന്നു എന്ന് പറയുന്നത് ചിലർ കാര്യമല്ല മുഖം മാറുകയാണ് കെ പി സി സിയുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അതേപോലെ തന്നെ ഓൺലൈൻ യോഗങ്ങളിൽ ഇവ ഈ വാർറൂമിലിരുന്നു കൊണ്ട് പങ്കെടുക്കുക ഏത് താഴെ തലത്തിലുള്ള നേതാക്കന്മാരുമായി വേണമെങ്കിലും ഓൺലൈനായി സംവദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കുന്നത് അതേപോലെ തന്നെ മൈക്രോ യൂണിറ്റുകൾ ഉണ്ടാക്കുമെന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നു ഏറ്റവും താഴെ ട്ടിലുള്ള ഒരു സമിതി അതിനെ അതിപ്പോൾ രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രൂപീകരണമടക്കം ഈ വാർ റൂമിൽ നിന്ന് നിയന്ത്രിക്കാൻ കഴിയും പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എപ്പോഴും മണ്ഡലം പ്രസിഡന്റുമാരെ ബന്ധപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആശയക്കുഴപ്പമാണ് അങ്ങനെ അവരുടെ ലിസ്റ്റോ അവരുടെ ഫോൺ നമ്പറൊന്നും കാര്യമായി ഇന്ദിരാഭവനിലില്ല ഉണ്ട് പക്ഷേ എങ്കിലും എല്ലാവരുടെയും കാര്യങ്ങളൊന്നും അവിടെ ഇല്ല ഇത് അവിടെ ഇപ്പോൾ സുധാകരം ചെയ്യുന്നത് എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരുടെയും എല്ലാ വിവരങ്ങളും അടങ്ങിയ അവരുടെ ബയോഡാറ്റ അവരുടെ വിലാസം അവരുടെ ഫോൺ നമ്പർ എല്ലാം അടങ്ങിയ ഒരു വലിയ ഡാറ്റ തയ്യാറാക്കുകയാണ് അതുകൊണ്ട് ഈ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏത് ബൂത്ത് പ്രസിഡൻ്റേയും ഏത് പാതിരാത്രിയിൽ വേണമെങ്കിലും ബന്ധപ്പെടാൻ പറ്റുന്ന സംവിധാനം ഇനിയാണ് മറ്റൊരു സംഭവം വരുന്നത് അത് സി പി എമ്മിനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എഫ് എം റേഡിയോ ആരംഭിക്കാൻ പോവുകയാണ് കോൺഗ്രസ് ആ എഫ് എം റേഡിയോയിലൂടെ തങ്ങളുടെ നയപരിപാടികൾ ജനങ്ങളിലേക്ക് എത്തിക്കും അതേപോലെ തന്നെ ടി വി ചാനലിനെ കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കാൻ നീക്കമുണ്ട് എന്ന് അറിയുന്നു ഒപ്പം തന്നെ ഈ ബൂത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചു കൂട്ടാനുള്ള തീരുമാനമുണ്ട് സുധാകരൻ ഇപ്പോൾ നടപ്പിലാക്കുന്നത് മറ്റൊരു കാര്യമാണ് അത് കാസർഗോഡ് നിന്ന് തുടങ്ങിക്കഴിഞ്ഞു അതായത് എല്ലാ ബൂത്തുകളിലും കൊടിമരം വേണമെന്നുള്ള ഒരു നിർബന്ധം അങ്ങനെ ഓരോ ബൂത്ത് പ്രസിഡന്റുമാരെയും വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ പിന്നെ ബൂത്തിൽ കൊടിമരമുണ്ടോ ഇല്ല എങ്കിൽ ഉടൻ നാട്ടണം അതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കും അങ്ങനെ കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും കോൺഗ്രസിൻ്റെ കൊടിമരം നാട്ടാനാണ് പരിപാടി അതിൻ്റെ ആദ്യഘട്ടം വടക്ക് നിന്നാണ് തുടങ്ങുന്നത് അത് പിന്നീട് തിരുവനന്തപുരത്ത് അവസാനിക്കും ഇപ്പോൾ കാസർഗോഡ് അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ബൂത്തുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടിമരം സ്ഥാപിക്കുക എന്നുള്ള നടപടിയാണ് സി അങ്ങനെ ഇതുവരെ കോൺഗ്രസിന് പരിചിതമല്ലാത്ത രീതിയിലുള്ള പ്രൊഫഷണലായിട്ടുള്ള ചില കാര്യങ്ങൾ കെ സുധാകരൻ ചെയ്യുന്നു അത് സി പി എമ്മിന് ഒപ്പം എത്താനുള്ള സാങ്കേതിക വിദ്യയും ഒക്കെ തന്നെ ഇതിലുണ്ട് ഈ ബൂത്തിലിരുന്നു കൊണ്ട് ഈ സ്റ്റുഡിയോയിലിരുന്നുകൊണ്ട് തന്നെ ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കാൻ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ പോകണമെന്നില്ല അവിടെ വെച്ച് തന്നെ ഇരുന്നു കൊണ്ട് ടെലിവിഷൻ ചർച്ചയിൽ പങ്കെടുക്കാവുന്ന സംവിധാനവും ഈ സ്റ്റുഡിയോയിലുണ്ടാകും രണ്ട് മാസത്തിനകമാണ് ഈ സ്റ്റുഡിയോ പൂർണ്ണ സജ്ജമാകുന്നത്